ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർ ഫോറസ്റ്റ് ടെക്കൻ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ദോശമാവാണ് കേട്ടോ. നമ്മുടെ അരി ഉഴുന്നും ഒക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് നമ്മൾ അരച്ചെടുത്ത് നമ്മുടെ ദോശമാവ് ഇഡ്ഡലി മാവ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ മാവ് വെച്ച് നമ്മളിന്ന് നല്ലൊരു അടിപൊളി ഒരു സൂപ്പർ കിട്ടിലൻ ഡിഷാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം നമ്മുടെ അപ്പച്ചമ്പ് ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അപ്പച്ചമ്പ് നമുക്ക് ഒന്ന് ചൂടായി, അത് ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മെല്ലെ ഒന്ന് തുറക്കാം. അപ്പോൾ അതാണല്ലേ സൂപ്പറായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ ആ ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇഡ്ഡലി തട്ടിൽ ഒരു അല്പം എണ്ണയൊക്കെ തേച്ചായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ എണ്ണ തേച്ച് വെക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലിയൊന്നും അതിലൊരു അല്പം പോലും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് മെല്ലെ നമ്മുടെ ഇഡ്ഡലി മാവിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് തട്ടിൽ ഫുള്ള് ഇഡ്ഡലി മാവ് കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ തട്ട് വെച്ച് കൊടുത്ത് അതിലൂടെ ഇഡ്ഡലി മാവ് ഒഴിക്കാം. അപ്പോൾ എന്താ പറയുക, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു സൂപ്പർ ഡിഷാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒക്കെ വളരെയധികം ഇഷ്ടമാണ്. നല്ല സൂപ്പർ എന്താ പറയുക, പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ. നിങ്ങളത് കഴിച്ച് നോക്കണം. കഴിച്ച് നോക്കിയാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിത് നമ്മുടെ ഇഡ്ഡലി തട്ട അടിച്ച് ഇതൊന്ന് വെന്ത് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇഡ്ഡലി ഒന്ന് തുറക്കാം. അപ്പോൾ അതായത് നമ്മുടെ ഇഡ്ഡലി എല്ലാം നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മെല്ലെ എടുത്തൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് മാറ്റി വെച്ച് മെല്ലെ ഒന്ന് തണുക്കണം. ജസ്റ്റ് ഒന്ന് ചൂടൊന്ന് പോയതിന് ശേഷമാണ് നമ്മളിതിൽ നിന്ന് ഇഡ്ഡലി ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല ആവിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് മാറി ഇതാ കണ്ടില്ലേ, നമ്മൾ ഇഡ്ഡലി എല്ലാം ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ, എണ്ണ ഒഴിച്ച് നമ്മളങ്ങനെ ഒന്ന് എണ്ണ പുരട്ടി വെച്ചതിന് ശേഷം നമ്മൾ ഇഡ്ഡലി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇഡ്ഡലി തട്ടിൽ അത് ഒട്ടിപ്പിടിക്കില്ല. ഒന്ന് ചൂടായതിന് ശേഷമാണ് നമ്മളത് കോരി ഒഴിക്കുന്നതെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഇഡ്ഡലി എല്ലാം ഇവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിൽ പാകത്തിന് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഒന്ന് ജസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡിയായിട്ടിരിപ്പുണ്ട്. നമ്മുടെ എണ്ണ ഇവിടെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മുടെ ഇഡ്ഡലി ഒരെണ്ണം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന ആ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മെല്ലെ നമുക്കൊന്ന് മറിച്ചു കൊടുക്കാം. അപ്പം ഇപ്പോൾ രണ്ട് വശവും നമ്മളിങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം അതിൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ നിറമൊക്കെ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്കിത് മെല്ലെ കോരി മാറ്റാം. അപ്പോൾ അടുത്തത് നമ്മളതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അല്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നല്ല വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ രണ്ടാമത്തേതും ഇവിടെ കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇഡ്ഡലി കൊണ്ടുള്ള സ്പെഷ്യലായിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് നോക്കാം. ഒരു കോമ്പിനേഷൻ കാണിച്ചു തരാം. അപ്പോൾ അതാ നമുക്ക് ഇതിൽ നിന്ന് രണ്ട് ഇഡ്ഡലി നമുക്ക് ഇങ്ങനെ എടുത്ത് വെക്കാം. ഇതാണല്ലേ, അതായത് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇതാ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ നമുക്ക് ഒരൽപ്പം നല്ല കോമ്പിനേഷനായിട്ട് കഴിക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം. അപ്പോൾ അതായത് നല്ല സ്പെഷ്യലായിട്ടുള്ള മീൻകറിയൊക്കെ കൂട്ടി ഈ ഒരു ഇഡ്ഡലി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നമ്മൾ പറയുന്നതിലും നല്ലത് നിങ്ങളുണ്ടാക്കി നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പം എന്താ പറയുക, അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു സൂപ്പർ വീഡിയോയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.